കോടതിയുടെ തുടർച്ചയായ ഇടപെടൽ ഉണ്ടായിട്ടും പുതുനിരത്തുകൾ കൈയടക്കുന്ന ഫ്ലക്സ് ബോർഡുകൾക്ക് ഒരു മാറ്റവുമില്ല. ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവില കൽപ്പിക്കുന്ന സർക്കാരുകൾക്ക് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല എന്നതാണ് വാസ്തവം. ഫ്ലക്സ് നിരോധനമല്ല, മറിച്ച് പൊതുനിരത്ത് കയ്യേറിയ ബോർഡുകൾ എടുത്തുമാറ്റാനാണ് കോടതി ആവശ്യപ്പെട്ടത്. ഫ്ലക്സ് നിരോധനം നടപ്പിലാക്കുമ്പോൾ ഈ മേഖലയിലുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന ന്യായം ഇവിടെ പറയാനാവില്ല. സർക്കാർ ആർജവം കാട്ടിയാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇത് നടപ്പിലാക്കാം. കേരള ഹൈക്കോടതി തന്നെ തുടർച്ചയായ 4 ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. പക്ഷേ സർക്കാരിന് പുല്ലുവില. ഒടുവിൽ ഈ മാസത്തിനുള്ളിൽ ബോർഡുകൾ ഒഴിപ്പിക്കണമെന്ന കോടതിയുടെ അന്ത്യശാസനം. അല്ല, നഗരസഭകൾക്ക് അതുപോലെ തന്നെ പിന്നെ പഞ്ചായത്ത് സംവിധാനത്തിനൊക്കെ ഈ കാര്യത്തിൽ മറ്റാരെക്കാളും കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കും. അവർ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ പിന്നെ ഫ്ലക്സ് ഉണ്ടാവില്ല. അവിടെ എവിടെയെങ്കിലും ഫ്ലക്സ് വന്നാൽ അത് കൈയോടെ നീക്കം ചെയ്യാൻ സാധിച്ചാൽ പിന്നെ ഫ്ലക്സ് വരില്ലല്ലോ. പിന്നെ അവർക്ക് അവരുടേതായ നടപടികളും സ്വീകരിക്കാം, നോട്ടീസ് കൊടുക്കാം, മുന്നറിയിപ്പ് കൊടുക്കാം. സംസ്ഥാനത്തെ പൊതുനിരത്തുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. റോഡ് സിഗ്നലുകളെ മറയ്ക്കുന്ന വിധത്തിൽ ചിലത്, വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്ന വിധത്തിൽ ചിലത് ഫുട്പാത്തുകൾ കയ്യേറി. യാതൊരു നിയന്ത്രണവുമില്ലാതെ ഫ്ലക്സ് ബോർഡുകൾ നിരത്ത് കയ്യേറുകയാണ്. യാത്ര മറച്ചുകൊണ്ടുള്ള ഈ ബോർഡുകൾ മൂലമുണ്ടാകുന്ന വാഹനാപകടങ്ങളും നിരവധി. ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ച് പ്രിന്റ് ചെയ്ത് നൽകുന്ന പ്രിന്റിംഗ് യൂണിറ്റുകളും ഇക്കാര്യത്തിൽ കൈമലർത്തുകയാണ്. പ്രിന്റ് ചെയ്തിട്ട് പോകുന്ന മെറ്റീരിയൽസ് അത് എവിടെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചൊരു പൂർണ്ണമായ അറിവ് ഞങ്ങൾക്കുണ്ടാകാറില്ല. ഒരുപാട് ആൾക്കാർ വന്ന് പ്രിന്റ് ചെയ്തിട്ട് പോകും, അത് അവർ റോഡിൽ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ വെക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയും എതിര് തന്നെയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ യാതൊരു അനുമതിയുമില്ലാതെയാണ് ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കപ്പെടുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. പലതും രാത്രിയുടെ മറവിലാണ് സ്ഥാപിക്കുന്നത്. പ്രധാന നേതാക്കളുടെ ചിത്രം ഉൾപ്പെടുത്തി അടിച്ചിറക്കുന്ന പല ഫ്ലക്സ് ബോർഡുകളിലും കൈവെക്കാൻ ഉദ്യോഗസ്ഥർ മടിക്കുന്നുണ്ടെന്നതും വാസ്തവം. തദ്ദേശ സ്ഥാപനങ്ങൾ ഇടവിട്ട് ബോർഡുകൾ എടുത്തുമാറ്റാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അടുത്ത ദിവസം മുതൽ തന്നെ ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടാറാണ് പതിവ്. കോടതിയുടെ ഇടപെടൽ ഇത് ആദ്യമല്ല. പൊതുനിരത്തിൽ ഒരു മാനദണ്ഡവുമില്ലാതെ ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതിനെതിരെ കോടതിയുടെ ഇടപെടൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഫലവുമില്ല. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ആർജവമുള്ള നിലപാടുകളാണ് ആവശ്യം. തിരുവനന്തപുരത്ത് നിന്നും ടി ജി സജിത്, ന്യൂസ് 18. പൊതുനിരത്തുകളിൽ നിന്ന് ഫ്ലക്സുകൾ മാറ്റണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മനസ്സുവെക്കണം. തുടർച്ചയായ കോടതി ഇടപെടലുകൾ ഉണ്ടായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് പൊതു ഇടങ്ങൾ കയ്യേറി ഫ്ലക്സ് സ്ഥാപിക്കുന്നത്. കൂടുതൽ ഇത് കോൺസെൻട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ ആക്സിഡൻ്റ് ആവാൻ സാധ്യത ഉണ്ട്. അതിൻ്റെ കയ്യിൽ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് അഭിപ്രായമുണ്ട് എനിക്ക്. അത് സിഗ്നലിന് ചേർന്നൊക്കെ വരുന്നതാണ് വലിയ ബുദ്ധിമുട്ടുള്ളൂ. സിഗ്നൽ മറച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്, സിഗ്നൽ കാണാനോ ഇങ്ങനെ ഈ തോരണം ഇങ്ങനെയൊക്കെ കെട്ടുന്നത് മാത്രമുള്ള ബുദ്ധിമുട്ട്. അത് ഓട്ടോക്കാർക്കും അത് മറയുന്നുണ്ട്, കാരണം ചില സിഗ്നലിൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇത് നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ തലയിൽ തട്ടി. ആൾക്കാർക്ക് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട്, ദുരിതങ്ങൾ, പല പല പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഫ്ലക്സുകൾ മാറ്റം നല്ലതാണ്, ഏറ്റവും ഉത്തമമാണ്, പൊതുജനങ്ങൾക്ക് നല്ലതാണ്. പൊതുജനത്തിന് ഫ്ലക്സ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവരുടെ വാക്കുകൾ ചെവിക്കൊള്ളാൻ പൊതുപ്രവർത്തകർ തയ്യാറല്ല. അത് ഈ കാഴ്ചകളിൽ വ്യക്തം. കോടതി ഉത്തരവ് കൊണ്ട് ഫ്ലക്സുകൾ നിരത്തിൽ നിന്നൊഴിയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഫ്ലക്സ് നിരോധനത്തിന് ശ്രമിച്ചെങ്കിലും തൊഴിൽ നഷ്ടപ്പെടും എന്നതുൾപ്പെടെ പല കാരണത്താൽ അത് പ്രാവർത്തികമായില്ല. കുറെ പേർക്ക് തൊഴിൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഈ മാരകമായ ഫ്ലക്സിന്റെ ഉപയോഗം തുടരാൻ അനുവദിച്ചാൽ അത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ല സമൂഹത്തിന് മാരകമായ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ച ഫ്ലക്സ് ബോർഡുകൾ ഗ്രോ ബാഗുകളാക്കി ജൈവകൃഷി നടത്തി മാതൃക കാട്ടിയ CPM ഇപ്പോൾ പിന്നോട്ട് പോയി. ബോധവൽക്കരണത്തിലൂടെ ഫ്ലക്സിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന CPM. ഇത് താഴെ വരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിരോധനം മാത്രം കൊണ്ട് കാര്യമില്ല, ഇതിന്റെ ഉപയോഗം പരമാവധി നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടക്കേണ്ടതുണ്ട്. അത് ഹരിതകേരള മിഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ പരിപാടികളിൽ ഫ്ലക്സ് ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. ചോർച്ചയുള്ള മേൽക്കൂരകൾ അടയ്ക്കാം എന്നതിനപ്പുറം ഫ്ലക്സ് കൊണ്ട് മറ്റൊരു പുനരുപയോഗമില്ലെന്ന് ഫാൻസ് അസോസിയേഷനുകളെയും ട്യൂഷൻ സെന്ററുകളെയും ബോധവൽക്കരിക്കണം. ഇതിലൂടെ മാത്രമേ ഫ്ലക്സുകൾ നിയന്ത്രിക്കാനാകൂ. ന്യൂസ് 18, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്ത് തിരുവനന്തപുരത്ത് നമ്മോടൊപ്പം ചേരുന്നതോടൊപ്പം ശ്രീ സഞ്ജയ് പണിക്കർ, അദ്ദേഹം സൈൻ പ്രിന്റിംഗ് അസോസിയേഷന്റെ ഭാരവാഹിയാണ്, അദ്ദേഹം നമ്മോടൊപ്പം തത്സമയം.
സ്റ്റുഡിയോയിൽ നിന്ന് വിശദാംശങ്ങളുമായി വിവരങ്ങളുമായിട്ട് വിശകലനങ്ങളുമായിട്ട് ചേരുകയും ചെയ്യും. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, ഈ കോടതി വിധിയുടെ വിശദാംശങ്ങൾ നൽകാമോ? അതായത് കോടതി വിധിയിലേക്ക്, കോടതി നടപടികളിലേക്ക് എങ്ങനെയാണ് കടന്നത്? കോടതി ഏതൊക്കെ സാഹചര്യങ്ങൾ പരിഗണിച്ചു? എന്തൊക്കെ സാഹചര്യങ്ങൾ പരിഗണിച്ചായിരുന്നു ഈ വിധി വന്നത്? എത്ര തവണ ഇത് നടപ്പാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു? എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തത്? സനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്ലെക്സ് നിരോധനമല്ല ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. അതായത് ഫ്ലെക്സ് നിരോധനം എന്ന് സംബന്ധിച്ച ചർച്ചകൾ മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഫ്ലെക്സ് നിരോധനമല്ല, മറിച്ച് യാതൊരു മാനദണ്ഡവും അനുമതിയുമില്ലാതെ പൊതുനിരത്തുകൾ കയ്യേറിയുന്ന ബോർഡുകൾ, ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടാവാം, മറ്റ് ബാനറുകൾ ഉണ്ടാവാം, ഇതൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഹൈക്കോടതി കൊല്ലത്തു നിന്നുള്ള ഒരു സ്വകാര്യ വ്യക്തി തൻ്റെ കടയ്ക്ക് മുന്നിൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നു. ഇതിനെ തുടർന്ന് കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും ബന്ധപ്പെട്ട അധികാരികളുടെ വിശദീകരണം ചോദിക്കുകയും ചെയ്യുന്നു. 4 തവണ ഇക്കാര്യത്തിൽ ബോർഡുകൾ എടുത്തു മാറ്റണമെന്ന കോടതി ഉത്തരവുണ്ടായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി ഒരു കർശന നിലപാടെടുക്കുന്നത്. ഈ 30 മാസത്തിനകം സംസ്ഥാനത്തെ പൊതുനിരത്തുകളിലെ ഇത്തരത്തിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ എടുത്തു മാറ്റിയില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാവും. സർക്കാർ കർശന നിലപാടെടുക്കണം, ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകണമെന്ന് സർക്കാരിനോട് നേരിട്ട് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ഇതൊരു പൊതു സാഹചര്യമായി പരിഗണിക്കുന്നത്. നമുക്കറിയാം, തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഇത്തരം പൊതുനിരത്തുകൾ കയ്യേറി വെക്കുന്ന ബോർഡുകൾ കാലാകാലങ്ങളിൽ ചില ഇടപെടലുകൾ നടത്തി എടുത്തു മാറ്റാറുണ്ട്. പക്ഷേ പിറ്റേന്ന് മുതലത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയാണ് പതിവ്. അതായത് കൃത്യമായ കർശനമുള്ള ആർജവുമുള്ള ഒരു നിലപാടുകളൊന്നും ഒരു തദ്ദേശ സ്ഥാപനവും ഇതുവരെയും സംസ്ഥാനത്ത് സ്വീകരിച്ചിരുന്നില്ല. നമ്മുടെ പ്രധാനപ്പെട്ട തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി അടക്കമുള്ള പ്രധാന നഗരങ്ങൾ മാത്രം മാതൃകയെടുത്താൽ പോലും, വളരെ പ്രധാനപ്പെട്ട ഇടങ്ങൾ പോലും, വലിയ തിരക്കേറിയ ഇടങ്ങൾ പോലും പൂർണ്ണമായും യാതൊരു മാനദണ്ഡവുമില്ലാതെ ഇത്തരം കയ്യേറുന്ന കാഴ്ചയാണ്. ഫുട്പാത്തുകൾ പോലും കയ്യേറി ബോർഡുകൾ സ്ഥാപിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ വാർത്തയിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിൽ പ്രധാനമായും ഒരു വെല്ലുവിളി, അവരുടെ നിലപാടുകളാണ് വെല്ലുവിളി എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമുക്കറിയാം, സമ്മേളനങ്ങൾ നടക്കുമ്പോഴും പുതിയ നേതാക്കൾ അധികാരത്തിലെത്തുമ്പോഴും പുതിയ നേതൃത്വം മാറുമ്പോഴും ഒക്കെ യാതൊരു മാനദണ്ഡവുമില്ലാതെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നു. അതിന് ഇന്ന ഇടങ്ങൾ എന്നില്ല, എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിൽ സ്ഥാപിക്കുന്നു. അത് പൊതുജനങ്ങൾക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ്. റോഡ് അപകടങ്ങളുടെ കണക്കെടുത്താൽ ഒരു ഞെട്ടിക്കുന്ന കണക്ക് തന്നെ നമുക്ക് മുന്നിലുണ്ടാകും. കാരണം ഇത്തരം യാത്ര മറയ്ക്കുന്ന തരത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ബോർഡുകൾ അത് പൊതുജനങ്ങളെയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് വസ്തുത. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കർശന നിലപാടാണ് വേണ്ടത്. മറ്റൊരു ആർജവുമുള്ള നിലപാടെടുത്താൽ മാത്രം സാധ്യമാവുന്ന ഒരു കാര്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ വിഷയത്തിൽ വളരെ വേഗത്തിൽ ഇടപെടാൻ കഴിയും. ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം, സജിത്ത്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായിട്ട് ആവശ്യമുണ്ട്, ഞാൻ താങ്കളിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഒന്ന് സഞ്ജയ് പണിക്കറിലേക്ക് പോയതിനു ശേഷം, ശ്രീ സഞ്ജയ് പണിക്കർ, അദ്ദേഹം സൈൻ പ്രിന്റിംഗ് അസോസിയേഷന്റെ ഭാരവാഹിയാണ്, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സഞ്ജയ് പണിക്കർ, ഇവിടെ ഇതിൻ്റെ ഒരു കണക്ക് സംഘടനയുടെ കൈവശമുണ്ടോ? അതായത് എത്രത്തോളം ഫ്ലക്സ് ബോർഡുകൾ അച്ചടിക്കപ്പെടുന്നുണ്ടോ എന്ന്? തീർച്ചയായിട്ടും അതൊരു വലിയ സംഖ്യയായിരിക്കാനാണ് സാധ്യത. കേരളത്തിൻ്റെ എല്ലായിടങ്ങളിലും, ഏറ്റവും ചെറിയ അങ്ങാടികളിൽ പോലും, ഏറ്റവും ചെറുത് എന്ന് നമ്മൾ കണക്കാക്കുന്ന കാര്യങ്ങൾക്ക് പോലും ഫ്ലക്സ് ബോർഡുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ എത്രമാത്രം ഫ്ലക്സ് ബോർഡുകൾ അടിക്കുന്നുണ്ട് കേരളത്തിൽ എന്നത് സംബന്ധിച്ച് വല്ല കണക്കുകളുമുണ്ടോ നിങ്ങളുടെ സംഘടന കൈവശം? കൃത്യമായ കണക്ക് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രധാനമായിട്ടും ഈ പറഞ്ഞ വാർത്തയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം, അനധികൃതമായി വെച്ചിരിക്കുന്ന ബോർഡുകൾക്കെതിരെ തന്നെയാണ് സംഘടന എന്നും നിലനിന്നിട്ടുള്ളത്. ഒരു യൂണിറ്റിലേക്ക് ഒരു കസ്റ്റമർ കടന്നു വരുമ്പോൾ അയാൾ അനധികൃതമായി ബോർഡ് വെക്കാനാണോ പോകുന്നത്, നിയമാനുസൃതമായി ബോർഡ് വെക്കാനാണോ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുകയില്ല. അത് തിരക്കിക്കൊണ്ട് നമുക്ക് ബോർഡുകൾ അവർക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കുവാനും സാധ്യമല്ല. ആ തരത്തിലാണ്. അതാണ് ശ്രീ സഞ്ജയ് പണിക്കർ, അത് സ്വാഭാവികമായിട്ടും താങ്കളുടെ സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല, നിങ്ങളെ സമീപിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അങ്ങനെ ഒരു നിശ്ചിതമായ നിയമം ഇല്ലാത്തത് കൊണ്ട് ആ നിയമം നോക്കിയൊക്കെ അച്ചടിച്ചു കൊടുക്കേണ്ട ചുമതലയും നിങ്ങൾക്കില്ല. നിങ്ങളുടെ ഒരു കാര്യമല്ല ഇത്, അതായത് നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളത് ചെയ്യുന്നു. അത് സ്വാഭാവികമായിട്ടും നിയമലംഘനത്തിനാണോ കൊണ്ടുപോകുന്നത്, പ്രത്യക്ഷമായിട്ട് നിയമലംഘനമുള്ള കാര്യങ്ങളല്ല അച്ചടിക്കുന്നത് എന്നിരിക്കെ അക്കാര്യത്തിൽ സംശയിക്കേണ്ടുന്ന കാര്യവുമില്ല. പക്ഷേ ഒരുപാടുണ്ടോ ഈ കഴിഞ്ഞ 3-4 വർഷം, കുറേ കാലത്തിനിടയിൽ, കുറേ കാലം മുമ്പ് വരെ ഇവിടെ ഈ തുണി ബോർഡുകൾ മാത്രമാണല്ലോ, തുണിയിൽ കൈകൊണ്ട് എഴുതിയിരിക്കുന്ന ബോർഡുകൾ മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, പോസ്റ്ററുകൾ മാത്രമാണല്ലോ ഉണ്ടായിരുന്നത്. ഇത് വലിയ തോതിൽ വലുതായിട്ടില്ലേ ഈ മേഖല? ഇത് വലിയ തോതിൽ എത്രത്തോളം, അതിൻ്റെ ഒരു 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 വലുപ്പം എത്രത്തോളമാണ്, അത് സംബന്ധിച്ച് എന്താണ് ഒരു കൃത്യമായ കണക്കുകളില്ലെങ്കിലും എത്ര എത്രമാത്രം
അച്ചടിക്കപ്പെടുന്നുണ്ട്. സർ, അച്ചടിക്കപ്പെടുന്നു എന്തും വേണ്ടിയുണ്ട് എന്നുള്ളത് പറയുമ്പോൾ അത്രയും രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും അത്രയും പേരും ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ബോർഡടിച്ചുകൊണ്ട് പോകുന്നതിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കേണ്ടി വരും. ഒന്നാമതായിട്ട് നമുക്ക് അനധികൃതമായി ബോർഡ് വെക്കാൻ പോകുന്നവർ, രണ്ടാമത് നിയമപരമായി ലൈസൻസ് എടുത്ത് പല ഭാഗങ്ങളിലും ബോർഡ് സ്ഥാപിച്ചു വെക്കുന്നവർ, മൂന്നാമതായി അനധികൃതമായി ബോർഡുകൾ വെക്കുകയാണെങ്കിലും ജനങ്ങൾക്ക് യാതൊരുവിധമായ ദ്രോഹങ്ങളും സൃഷ്ടിക്കാതെ റോഡ് സൈഡിൽ സഞ്ചാര സ്വാതന്ത്ര്യങ്ങൾ ഒട്ടും തന്നെ ഹനിക്കാത്ത തരത്തിൽ ബോർഡ് വെക്കുന്ന ആൾക്കാർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യവസായത്തെ തകർക്കുന്ന രീതിയിലേക്ക് അനധികൃതമായി വെക്കുന്ന ബോർഡുകൾ കോടതി വിധിയെ ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന തരത്തിലേക്കാണ് എത്തുന്നത്. ഇവിടുത്തെ എത്തുന്ന രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ സാമുദായിക സംഘടനകളും സന്നദ്ധ സംഘടനകളും ഫ്ലക്സുകൾ പ്രിന്റ് ചെയ്ത് സഞ്ചാര സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കുന്ന രീതിയിൽ, ജനങ്ങളിൽ റോഡിൽ അപകടമുണ്ടാകുന്ന രീതിയിൽ പല രീതിയിലും ബോർഡുകൾ വെക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ വ്യവസായത്തിന് തന്നെ വലിയ വെല്ലുവിളിയായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ പറയുന്നത്, സർക്കാർ ബോർഡ് വെക്കേണ്ട ഭാഗങ്ങൾ നിജപ്പെടുത്തുക, എവിടെ ബോർഡ് വെക്കാം എവിടെ ബോർഡ് വെക്കാതിരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ശക്തമായ നിയമങ്ങൾ നേരത്തെ ഇവിടെയുണ്ട്. പൊതുസ്ഥലങ്ങളിൽ ബോർഡ് വെക്കരുതെന്നുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് പ്രത്യേക നിയമങ്ങളുണ്ട്. അവിടുന്ന് അനുമതി വാങ്ങിച്ചുകൊണ്ട് മാത്രമേ ബോർഡുകൾ വെക്കാവുന്നുള്ള നിയമങ്ങൾ നിലവിലുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ കാര്യക്ഷമമായി നടപ്പാക്കിയ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇവിടെ. പക്ഷേ അത് കാര്യക്ഷമമായി നടപ്പാക്കുമ്പോൾ ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കാത്ത തരത്തിൽ നിലവിൽ ചില യൂണിറ്റുകളുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന മെയിൻ ബോർഡുകൾ വരെ ഈ കോടതി ഉത്തരവിന്റെ പേരിൽ പറിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഞാൻ തിരിച്ചു വരാം. നന്ദി. ആ കാര്യങ്ങൾ, വിശദാംശങ്ങൾ നൽകിയ നന്ദി. അതിന്റെ കണക്ക് എന്തായാലും നമുക്ക് ലഭ്യമല്ല. സജിത്ത്, ഇത് പക്ഷേ നമുക്ക് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഒരു യാത്രയ്ക്കകത്ത് തന്നെ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ നഗരങ്ങൾ നഗരകേന്ദ്രങ്ങളാകെ തന്നെയും ഫ്ലക്സിന്റെ പിടിയിലാണ്. അതായത് ചെറിയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ, ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അച്ചീവ്മെന്റ് വിവരങ്ങൾ തൊട്ട് ഈ വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ, നേരത്തെ സംസാരിച്ച ശ്രീ വി എം സുധീരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങളടക്കം ഇത് വലിയ തോതിൽ നമ്മുടെ റോഡുകളാകെ തന്നെയും കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കോടതിയുടെ വിധി അല്ലെങ്കിൽ നിയമപരമായിട്ട് ഏതൊക്കെ ഇടങ്ങളിൽ വെക്കാൻ പാടില്ല എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടോ? അതായത് എവിടെയൊക്കെയാണ് ഫ്ലക്സ് ബോർഡുകൾ വെക്കാം? ഫ്ലക്സിന് പൂർണ്ണമായിട്ട് നിരോധനമല്ലോ. ഫ്ലക്സ് ബോർഡുകൾ എവിടെയൊക്കെ വെക്കാം എന്നത് സംബന്ധിച്ചുള്ള ഒരു നിജപ്പെടുത്തൽ നമ്മുടെ സംവിധാനങ്ങൾക്കകത്തുണ്ടോ? ഇതിന് കൃത്യമായ നിയമ സംവിധാനം ഉണ്ട്. അത് നടപ്പിലാക്കാത്തതിൻ്റെ വിഷയമാണ്. കാരണം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ ഇടങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ അനുമതി വാങ്ങി മാത്രമേ ഫ്ലക്സ് സ്ഥാപിക്കാവൂ എന്ന വ്യവസ്ഥ നിലവിലുണ്ട്. പക്ഷേ ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തദ്ദേശ സ്ഥാപനങ്ങൾ ഫ്ലക്സ് സ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകുമ്പോൾ അവരതിൻ്റെ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് വേണം അനുമതി നൽകാൻ. നിമിഷം സജിത്ത്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അടൂർ ഹരീഷ് വാസ്തവൻ, അദ്ദേഹത്തിന് കോടതിയിലേക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട് അദ്ദേഹം. അടൂർ ഹരീഷ് വാസ്തവൻ, ഇവിടെ ഫ്ലക്സ് നിരോധനമല്ല, ഫ്ലക്സിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, കോടതി അത് നടപ്പാക്കുന്നില്ല. സർക്കാർ ഏത് നിലക്കുള്ള ഇടപെടലുകൾ സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് വേണം? എന്തുകൊണ്ടാണ് അവരത് നടപ്പാക്കാത്തത്? ഏറ്റവും പ്രധാനം റോഡുകൾ, അതുപോലെ സഞ്ചാരപാതകൾ, മനുഷ്യർ സഞ്ചരിക്കുന്ന നടപ്പ് വഴികൾ, ഇത് ഫ്ലക്സോ മറ്റ് ബോർഡുകളോ, ഫ്ലക്സ് എന്ന് പറയുന്നത് മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ബോർഡുകളോ ബാനറുകളോ കൊടികളോ കെട്ടാനുള്ള സ്ഥലമല്ല. ഇലക്ട്രിക് പോസ്റ്റുകൾ, ടെലിഫോൺ പോസ്റ്റുകൾ തുടങ്ങിയവ മനുഷ്യർ നടക്കുന്ന ആളുകളുടെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ വഴിനടപ്പിനും തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ഫ്ലക്സ് ബോർഡുകൾ വെക്കാൻ ഒരു തരത്തിലും അനുവാദം നിയമം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് അത് റിമൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തുകൾക്കുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറിമാർക്കുണ്ട്. അത് കൂടാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇക്കാര്യത്തിൽ കളക്ടർമാർക്കും സൂപ്രണ്ടന്റ് ഓഫ് പോലീസുമാർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. കാരണം അവര് സെക്ഷൻ 14 ഓഫ് റോഡ് സേഫ്റ്റി ആക്ട് അനുസരിച്ച്, റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് റോഡിൽ സഞ്ചരിക്കുന്നവരുടെ മാത്രമല്ല നടക്കുന്നവരുടെ കൂടെ സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഉള്ളതാണ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിനും ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർക്കും പോലീസ് സൂപ്രണ്ടുമാർക്കും ആ ജില്ലാ അധികാരി എന്നുള്ള നിലയ്ക്ക് സെക്ഷൻ 14 അനുസരിച്ച് ഇത്തരം ബോർഡുകളും തോരണങ്ങളും അതുപോലെ സഞ്ചാരത്തിന് ഏതെങ്കിലും തരത്തിൽ തടസ്സം ഉണ്ടാക്കുന്ന സിഗ്നൽ പോസ്റ്റുകൾ കാണാൻ കഴിയാതെ വരുന്ന തരത്തിലുള്ള റോഡ് സേഫ്റ്റിയെ ബാധിക്കുന്ന എല്ലാം റിമൂവ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കർക്കശമായി നടപ്പാക്കണം. ഇത് പറഞ്ഞിട്ട് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെയും മറ്റ് സിനിമാ പോസ്റ്ററുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കർക്കശമായി നടപ്പാക്കണം എന്ന ഒരു 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 മോണിറ്ററിംഗ് ആണ് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ഡോക്ടർ ഹരീഷ് വാസ്തവൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാഷ്ട്രീയ നേതാക്കൾ, അത് ഇന്ന പാർട്ടി എന്നില്ലാതെ ഏറ്റവും ചെറിയ പാർട്ടി തൊട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി വരെ, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി വരെ, ഈ ഫ്ലക്സ് ബോർഡുകൾ അടിക്കുകയും
സ്ഥാപിക്കുകയും ചെയ്യുന്നതിൽ ഒരു നിയന്ത്രണവും വരുത്തുന്നില്ല എന്നതല്ലേ? ഈ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ അടക്കം മുഖങ്ങളുമായി നിൽക്കുന്ന ഈ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യുക എന്നത് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ള ആളുകൾ കളക്ടർമാർക്കൊക്കെ അതൊരു എളുപ്പപ്പണി ആയിരിക്കുകയില്ലല്ലോ. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ സ്വയം തീരുമാനമെടുക്കാതെ ഇക്കാര്യം നടപ്പാക്കാനിടയുണ്ടോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് സനീഷ് ഒരു വലിയ വെല്ലുവിളി. ഇപ്പൊ ഞാനിപ്പോ ഇന്ന് രാവിലെ കോടതിയിലേക്ക് വരുമ്പോ കലൂർ ജംഗ്ഷനിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വലിയ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ട് CITUവിന്റെ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കൊച്ചിൻ കോർപ്പറേഷനിലെ ഒരു സാധാരണക്കാരനായ സെക്രട്ടറിയോ അയാളുടെ കീഴിലുള്ള തൊഴിലാളികളോ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെയും മറ്റാളുകളുടെയും ഒക്കെ ബോർഡ് എടുത്ത് മാറ്റുക? കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെയും സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെയും ഒക്കെ ബാനറുകളും പോസ്റ്ററുകളും കൊണ്ട് കൊച്ചി നഗരം ഉൾപ്പെടെ മറ്റ് നഗരങ്ങളെല്ലാം തന്നെ ഫ്ലക്സ് ബോർഡ് മയമാണ്. ഇത് വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് വലിയ തലവേദന ഉണ്ടാക്കുന്നു, ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയത്. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ ഒരു നിലപാട് സ്വീകരിക്കാത്തടത്തോളം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. പാവ ഉദ്യോഗസ്ഥരുടെ മേൽ കുതിര കയറിയിട്ട് യാതൊരു കാര്യവുമില്ല. ഉദ്യോഗസ്ഥരെ കർക്കശമായി മുഖം നോക്കാതെ നിയമം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കുകയും ഭരിക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ ഇതിൽ ഉത്തരവാദിത്തമുള്ള പാർട്ടികൾ ഞങ്ങളുടെ നേതാക്കളുടെ ഫ്ലക്സ് ബോർഡുകൾ വെക്കില്ല, ബഹുമാനപ്പെട്ട VM സുധീരൻ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചതായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്റെ ഫ്ലക്സ് ബോർഡുകൾ വേണ്ട എന്ന അണികൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തതായി നമ്മൾ പത്രത്തിൽ വായിച്ചു എന്ന് പറയുന്നത് പോലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും തങ്ങളുടെ ഫ്ലക്സ് ബോർഡ് കൊണ്ടല്ല നാട്ടിലെ റോഡുകളും സമാന്തര പാതകളും നിർമ്മിക്കേണ്ടത് അല്ലെങ്കിൽ അത് പിന്നെ നശിപ്പിക്കേണ്ടത് എന്നൊരു തീരുമാനമെടുക്കുകയും അത് ആളുകളെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നമ്മുടെ ഇനിയുള്ള തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ ഇല്ലാത്ത അതല്ലെങ്കിൽ മാന്യമായി മാത്രം ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കുന്ന ഫ്ലക്സ് ഇൻഡസ്ട്രിക്ക് എതിരായിട്ടുള്ള ഒരു വിധിയോ അല്ലെങ്കിൽ നടപ്പാക്കലോ അല്ല ഇത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ലൈസൻസ് എടുത്തുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കട്ടെ എന്ന് തന്നെയാണ് കോടതിയും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ തരത്തിലുള്ളൊരു മാന്യത ഇക്കാര്യത്തിൽ വെച്ചു പുലർത്താൻ രാഷ്ട്രീയ പാർട്ടികളാണ് ആദ്യം മുൻകൈയെടുക്കേണ്ടത്. നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ ഞങ്ങളോട് സംസാരിച്ചു. ഇപ്പോൾ ശ്രീ ഉപേന്ദ്രനാരായണൻ, അദ്ദേഹം റോഡ് ഗതാഗത വിദഗ്ധനാണ്, അദ്ദേഹം ടെലിഫോണിലാണ്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഇവിടെ നമ്മുടെ നാട്ടിലെ റോഡ് ഗതാഗതത്തെ ഏത് വിധത്തിലാണ് ഈ ഫ്ലക്സ് ബോർഡുകളുടെ ആധിക്യം ബുദ്ധിമുട്ടിലാക്കുന്നത്? ഈ റോഡ് അപകടങ്ങൾക്ക് പോലും കാരണമാകുന്നുണ്ട് ഈ യാത്ര മറച്ചു വെച്ചുകൊണ്ടുള്ള ഈ ഫ്ലക്സ് ബോർഡുകൾ എന്നത് എത്രത്തോളം ശരിയാണ്? അത് യഥാർത്ഥ കണക്കുകൾ എത്രത്തോളമാണ്? അതായത് നമ്മുടെ റോഡ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുണ്ടാക്കുന്ന ഒരു വിഷയമാണ് കാൽനടപ്പാതയിലെ ഫ്ലക്സ് ബോർഡുകൾ. ഉദാഹരണത്തിന് ഒരു റഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 2% കണ്ട് ഓരോ കൊല്ലവും റോഡിന്റെ വീതി ഈ അമിതമായ പരസ്യ ബോർഡുകൾ മൂലം കുറയുകയാണ്. അതായത് റോഡ് വീതി കൂട്ടാൻ നമുക്ക് സാധിക്കുന്നില്ല, ഉള്ള റോഡുകളുടെ വീതി 2% കണ്ട് റോഡ് കയ്യേറ്റവും ബോർഡ് സ്ഥാപിക്കലും മൂലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ വിക്ടിംസ് ആകുന്നത് കാൽനടപ്പാതക്കാരാണ്. കാൽനട യാത്രക്കാരെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും പൊതുനിരത്തിന്റെ ഫുട്പാത്തുകളെല്ലാം സിറ്റികളിലും ടൗണുകളിലും എല്ലാം റോഡ് കയ്യേറ്റം നടത്തുന്നത് ഫ്ലക്സ് ബോർഡുകളാണ്. ഇത് തലങ്ങനെയും വിലങ്ങനെയും മുഖ്യമന്ത്രി പോലെയുള്ള വലിയ വലിയ ആൾക്കാരുടെ ബോർഡുകൾ വെക്കുമ്പോൾ അതിനെ തൊടാൻ ആൾക്കാർക്ക് പേടിയാണ്. അതേപോലെ തന്നെയാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികള്, സിനിമാ പരസ്യങ്ങള്. എനിക്കറിയാം പലയിടത്തും സിനിമാ പരസ്യങ്ങള് പെർമനന്റ് ആയിട്ട് ബോർഡ് വെക്കുന്നുണ്ട് റോഡില്. അതിലൊക്കെ പലരുടെയും കയ്യിലേക്ക് പൈസ വരുന്നുണ്ട്. ഇത് അവിഹിതമായിട്ട് പണ സമ്പാദനത്തിനുള്ള ഒരു വലിയ മാർഗമായിട്ട് പല ഏജൻസികളും നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിക്ടിംസ് ആകുന്നത് കാൽനടക്കാരാണ്. 1380 കാൽനടക്കാരാണ് ഓരോ കൊല്ലവും കേരളത്തിൽ റോഡിൽ പെടഞ്ഞു വീണ് മരിക്കുന്നത്. പലപ്പോഴും കാൽനടക്കാർ ഇത്തരം ബോർഡുകളുടെ ശല്യം മൂലം റോഡിലേക്ക് ഇറങ്ങി നടക്കുകയും ബൈക്ക് വന്നിടിക്കുകയും കാർ വന്നിടിക്കുകയും ഒക്കെ ചെയ്യുന്ന നിത്യ സംഭവമായിട്ടും അറിയുക. ഇത് എന്താണ് ഇതിനകത്ത് നിയമപരമായ വശങ്ങൾ എന്ന് പറയുന്നത്? 2001 കേരള ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ട് വായിക്കുന്നവർക്കറിയാം ഇതിനകത്ത് എത്രത്തോളം നിയമ വയലേഷൻ ലോസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. 1. 2, ഇന്ത്യൻ റോഡ് കോൺഗ്രസ് സ്പെസിഫിക്കേഷൻസിലെ റോഡ് സൈഡ് അഡ്വർടൈസ്മെന്റ് IRC കോഡ് ഓഫ് പ്രാക്ടീസസ് ഇന്ത്യൻ റോഡ് കോൺഗ്രസിനകത്ത് വളരെ വിശദമായി പറയുന്നുണ്ട്. പിന്നെ 3. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആ ഉദ്യോഗസ്ഥനാണ് റോഡിലെ ഇതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള അധികാരം. PWD, നാഷണൽ ഹൈവേ കോർപ്പറേഷനുള്ള എഞ്ചിനീയേഴ്സിനൊക്കെ തന്നെ ഇത് എടുത്തു കളയാനുള്ള അധികാരമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം ഈ തൃശ്ശൂർ പാലിയേക്കര ടോള് BOT പാതയില് ഒരു കൊല്ലം ഞാൻ ട്രാഫിക് മാനേജ്മെന്റ് എക്സ്പെർട്ട് ആയിട്ട് ജോലി ചെയ്തിരുന്നു. അത് 67 km ആണ്. മണ്ണുത്തി മുതൽ എടപ്പള്ളി വരെ ഒരൊറ്റ ബോർഡ് ഞാൻ വെപ്പിച്ചില്ല. എല്ലാ ബോർഡും ചൂടോടെ എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നു. അപ്പൊ ഇതൊരു ഫോക്കസ് ആക്ഷൻ പ്രോഗ്രാമായിട്ട് ഗവൺമെന്റ് ഏറ്റെടുക്കണം.
അതായത് ഇന്ന് 25-ാം തീയതി ആണെങ്കിൽ അടുത്ത 25-ാം തീയതിക്ക് മുമ്പ് റോഡിലെ പൊതുനിരത്തിലെ കാൽനടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ എടുത്തു മാറ്റപ്പെടും. അതാണ് അതാണ് അത്തരത്തിൽ വളരെ കർക്കശമായുള്ള നിലപാട് സർക്കാരിന്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ഭാഗത്ത് ഉണ്ടാവുകയാണ് വേണ്ടത്. കൃത്യമായിട്ടും ഇത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, വലിയ അപകടങ്ങൾ കാരണമാകുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞ കണക്കുകൾക്കകത്ത് തന്നെയുമുണ്ട്. വളരെ നന്ദി ശ്രീ ഉപേന്ദ്രനാരായണൻ ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ സഞ്ജയ് പണിക്കർ, എന്താണ് താങ്കളുടെ സംഘടനക്ക് ചെയ്യാനാവുക ഇക്കാര്യത്തിൽ? നിങ്ങളുടെ ഉപജീവനം ഇത് വെച്ചാണ്, ഇതാണ് നിങ്ങളുടെ തൊഴിൽ, ഇത് ഈ ഫ്ലക്സ് മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു കൂട്ടം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഫ്ലക്സ് നിരോധനമാകപ്പാടെ നടപ്പാകുന്ന കാര്യമല്ല, അത് നടപ്പാക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഉത്തരവാദിത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്യുക എന്നതിൽ താങ്കൾക്കും താങ്കളുടെ സംഘടനയ്ക്കും എന്തൊക്കെ ചെയ്യാനുണ്ടാകും? നമുക്കിത് അവസാനിപ്പിക്കാം. കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലീനിങ് ക്യാമ്പയിൻ, പൊതു നിരത്തുകളിൽ മാലിന്യമായിട്ടും ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഫ്ലക്സുകൾ ഞങ്ങൾ തന്നെ കളക്ട് ചെയ്ത് റീസൈക്ലിങ്ങിന് വിടുന്ന പദ്ധതിയാണ് ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാ മേധാവികൾക്കും ഞങ്ങളുടെ അസോസിയേഷന്റെ ലെറ്റർ പേഡിൽ ഞങ്ങൾ കത്തുകൾ കൊടുത്തിട്ടുണ്ട്. പൊതുനിരത്തുകളിൽ മാലിന്യമായിട്ടിരിക്കുന്ന മുഴുവൻ ഫ്ലക്സുകളും എടുക്കാനുള്ള അനുമതി ഞങ്ങൾക്ക് തരണം. ഞങ്ങളത് റീസൈക്കിൾ ചെയ്യുന്ന സംവിധാനം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ റീസൈക്ലിംഗ് പ്ലാന്റ് ഞങ്ങൾ കർണാടകയിലെ മാണ്ഡിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് റീസൈക്കിൾ ചെയ്ത് ഗ്രാനൂൾസാക്കി റോഡ് നിർമ്മാണ പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ടെക്നോളജിയും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ തരത്തിൽ ഞങ്ങളുടെ കൂടെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സർക്കാരും ഒക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കാമെങ്കിൽ ഞങ്ങളുടെ മാലിന്യം ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്നുള്ള ഒറ്റ അജണ്ടയിൽ മുന്നോട്ട് പോകുന്ന പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ. ഈ സംഘടന പ്രകൃതിക്ക് അനുകൂലമായി, നാടിനനുകൂലമായി, ജനങ്ങൾക്ക് അനുകൂലമായി, ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ ബോർഡുകൾ വെക്കുന്ന ഒരു പുതിയ സംസ്കാരമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ വളരെ നന്ദി ശ്രീ സഞ്ജയ് പണിക്കർ. താങ്കളുടെ സംഘടനയ്ക്കും താങ്കൾക്കും ചെയ്യാനാകുന്നത് ചെയ്യുമെന്നതിൽ ഒന്ന് ഉറപ്പിന് കൂടെ നന്ദി. പക്ഷേ സംസ്ഥാന സർക്കാർ, രാഷ്ട്രീയ പാർട്ടികൾ അങ്ങേയറ്റം കൃത്യമായിട്ട് ആലോചിക്കേണ്ടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സംസ്ഥാനത്തെ നിരത്തുകൾ ആകെ തന്നെയും ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞിരിക്കുകയാണ്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തോന്നിയ സ്ഥലത്തെല്ലാം തോന്നിയ ആളുകളുടെ ചിത്രങ്ങളുമായിട്ട് ഒരു മാനദണ്ഡവുമില്ലാതെ ഈ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അതുണ്ടാകുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ വേറെ വലിയ തോതിൽ അവിടെയുണ്ട്. പക്ഷേ അതേക്കാൾ വലുതായിട്ട് കിടക്കുന്നത് ഈ പറയുന്ന താൽക്കാലികം അല്ലെങ്കിൽ പ്രാഥമികമായി തന്നെയും ഉണ്ടാക്കുന്ന ഈ ഗതാഗത തടസ്സവും അത് സംബന്ധിച്ചുള്ള അതേ തുടർന്നുണ്ടാകുന്ന അപകടങ്ങളുമാണ്. കോടതിയുടെ വിധികളെ തള്ളിക്കളയുന്ന, വകവെക്കാതിരിക്കുന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ, ഇപ്പോഴത്തെ സർക്കാർ അടക്കം സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ നന്ദി ടി ജി സജിത്തിനും സഞ്ജയ് പണിക്കർക്കും മറ്റ് സംസാരിച്ച ആളുകൾക്കും.